ചിക്കോ ഗോയിലാണ് വർക്ക് ചെയ്തത് മിക്കവാറും ആൾക്കാരൊക്കെ പലരും പുറത്താ ചോദിച്ചാൽ അറുപത് കൊല്ലം മുമ്പ് എഴുപത് കൊല്ലം മുമ്പ് ഞങ്ങളുടെ എല്ലാ കൃഷിയും എല്ലാരും മേടിച്ചോണ്ട് പോയില്ലേ ഞങ്ങൾക്ക് ജീവിക്കാം അതുകൊണ്ട് മനുഷ്യ വിഭവ ശേഷി ഉപയോഗപ്പെടുത്തുന്നു ഭൂപരിഷണ നിയമത്തിലെല്ലാം കൊണ്ടുപോകും മരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളാ ലാകണം പോരാടും

ഘോഷിക്കുന്ന ഒരു സമൂഹമാണ് ഈ ഗ്രാമത്തിലുള്ളത് അപ്പോൾ ഞങ്ങൾ വന്നത് വേറൊരു കാര്യം കൂടിയുണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകണം അത് ഇഷ്ടപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുക അപ്പോൾ വോട്ടിന്റെ ഒരു ചരിത്രം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അത് കൂടി ഒന്ന് പറയാൻ വേണ്ടിയാണ് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് ഒരു പൗരന്റെ ധർമ്മമാണ് വോട്ട് ചെയ്യുക ഞാൻ മാത്രമല്ല എൻ്റെ താങ്ക് യു താങ്ക് യു സെൽവം അമ്മ അപ്പൊ ഞാനിത് തിരിച്ചേൽപ്പിക്കുന്നു അപ്പൊ നമുക്കൊരു വാർത്തയിലേക്ക് കൂടി പോകണം താങ്ക് യു സിമ അപ്പോ താങ്ക് യു നമുക്ക് മറ്റൊരു സ്ഥലത്തോട്ട് പോവാം ഇനിയുമുണ്ട് കലാപ്രകടനങ്ങൾ ഇനിയുമുണ്ട്

പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നവരാണ് അത് ഇവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടാവുമ്പോൾ തന്നെ അപ്പുറത്തുള്ള ആൾക്കാരുമായിട്ട് മനസ്സിലാലോചിച്ചൊക്കെ വെക്കും അങ്ങനെ കേട്ടിട്ടുണ്ട് ശരിയാണോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കണം അതായത് ആ വീട് ഈ വീടുള്ളവര് ആ ഇവര് നിങ്ങളുടെ നാടാണ് കൊല്ലം ആ കൊല്ലമാണ് കൊല്ലത്തെവിടെ ലക്ഷ്മി നട ആ ലക്ഷ്മി നട ആ ചിങ്ങടത്ത് കേട്ടോ കേട്ടോ സുരേഷ് ഗോപിയുടെ വീട് അവിടെ തന്നെ അടുത്ത് ആ കൊളരം ഓക്കെ അപ്പൊ ലക്ഷ്മി വീടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നില്ലേ അപ്പം ഈ മാമിയെ പുറത്ത് നിങ്ങോട്ട് കൊണ്ടുവന്നു അല്ലെ പക്ഷെ മാമിയുടെ മക്കൾക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റുന്നുള്ള അവസ്ഥ ഉണ്ടോ അങ്ങനെ അങ്ങനെയില്ല അവര് എവിടെയുള്ള കല്യാണം കഴിക്കാം പക്ഷെ മിക്കവാറും ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച് ഒരു നെയ്ത്തി ഗ്രാമം പോലെ അതായത് എങ്ങനെയാണോ ഊടുമ്പോട്ട് നെയ്യുന്നത് അതേപോലെ ഈ വീടുകളൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്